Hello friends, welcome to Vidhu Krish. Idu moru vlog. Innu veendum oru fashion base edittulla oru video aayittanu njan vannirikkunnathu. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നമ്മളുടെ ഡ്രസ്സിങ് മാത്രമല്ല അല്ലേ. ആ ഫാഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഒരു റോളുള്ളത് നമ്മളുടെ ജ്വല്ലറിക്കാണ്, ആഭരണങ്ങൾക്കാണ്. അപ്പം ഇപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ ജ്വല്ലറിയിലും വന്നിട്ടുണ്ട്. അതായത് ഇപ്പം ഭയങ്കര ഹെവി ആയിട്ടുള്ള ജ്വല്ലറി ഇടുന്നതിനേക്കാളും ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എന്നാലും ടേസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചില ഡ്രസ്സിനോടൊപ്പം നമുക്ക് ഇന്ന കമ്മലിടുമ്പം ഇടുമ്പം അല്ലെങ്കിൽ ഇന്ന മാല ഇടുമ്പം ചില എന്തൊരു ലുക്ക് അങ്ങോട്ട് തോന്നുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, നമ്മളിടുന്ന ഡ്രസ്സിനനുസരിച്ച് ആ സംഭവം വരുന്നില്ല. അപ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് എനിക്ക് ചേരാത്തതാണ്. ചിലപ്പോൾ ചേരാത്തതായിരിക്കില്ല, നമ്മൾ റൈറ്റ് സാധനം റൈറ്റ് ഡ്രസ്സിനെ കൂടെ റൈറ്റ് രീതിയിൽ ഇടാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ആധികാരികമായിട്ട് ഒന്നും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷേ ചെറിയൊരു ഫാഷൻ പ്രേമി ആയതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ഈ ജ്വല്ലറി മെയിൻലി കമ്മലുകൾ ഭയങ്കര ക്രേസാണ്. എവിടെയും അതും അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഞാനിപ്പോഴും പറയുന്നു, നമ്മൾ ഫാഷൻ എപ്പോഴും ഭയങ്കര എക്സ്പെൻസീവ് ലെവലിലേക്ക് ഒരുപാട് കാശ് കൊടുത്ത് ചിലവാക്കി എന്നിട്ട് ഫാഷൻ ആ ഒരു ഫാഷനൊപ്പം നീങ്ങുകയല്ല വേണ്ടത്. നേരെ മറിച്ച് നമ്മളുടെ ചുരുങ്ങിയ ബഡ്ജറ്റിനുള്ളിൽ വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ ട്രെൻഡ് എത്തു പോകാനുള്ള ഒരു കപ്പാസിറ്റി ഒരു സ്റ്റൈലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസും അത് എങ്ങനെയൊക്കെയാണ് ഞാൻ ഐ മീൻസ് അത് എങ്ങനെയൊക്കെയാണ് ഓരോന്നും ഓരോന്നിനായിട്ട് ഞാൻ അത് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഏത് ഡ്രസ്സ് ആൻഡ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫേസിനനുസരിച്ചൊക്കെ അല്ലേ. ഇപ്പം വലിയ ജിമിക്കൊക്കെ ഇട്ടിട്ട് കുഞ്ഞി അപ്പം ചിലപ്പോൾ അത് ഭയങ്കര ഓക്വേർഡായിരിക്കും. അപ്പോൾ അതിനോടുള്ളൊരു കുഞ്ഞു കുഞ്ഞു എൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു കമ്മലിൻ്റെ കളക്ഷൻസ്. ഇങ്ങനെ ഭയങ്കര അഹങ്കാരം തള്ളുന്നല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ മുതൽക്ക് ആ ഒരു കാലയളവിലോ അതായത് കുറച്ച് കൊല്ലങ്ങളുടെ എൻ്റെ ഒരു കളക്ഷൻസാണ് ഇനിയും ഉണ്ട്. പക്ഷേ അത് എല്ലാം കൂടി കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം തൽക്കാലം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉള്ളത്. ആ മെയിൻ സംഭവം നമ്മളെപ്പോഴും ജ്വല്ലറിനെ കുറിച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, ഒരു ഫംഗ്ഷൻ വരുമ്പോൾ. ഒരു ഫംഗ്ഷൻ ആദ്യം അല്ലെങ്കിൽ നമ്മൾ ഈ സാരിയുടെ കൂടെ എന്തിടും, അല്ലെങ്കിൽ ഈ ഒരു ചുരിദാറാണുള്ളത് എനിക്കിതിടാൻ പറ്റുമോ, അല്ലെങ്കിൽ ചിലർ ചെയ്യുന്ന ഒരു ഏറ്റവും ശുദ്ധ അബദ്ധമാണ്, അതായത് അബദ്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, സാരിയൊക്കെ എടുക്കും അല്ലെങ്കിൽ ചുരിദാറൊക്കെ എടുക്കും കല്യാണത്തിന് പോലെ വലിയ നമ്മൾ ഫാൻസിൻ്റെ ജ്വല്ലറി ഒക്കെ ഇടും, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കുറേ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇടും അല്ലെങ്കിൽ ഒരു ചുരിദാറിൻ്റെ കൂടെ നമ്മൾ വലിയ നമ്മുടെ ഗോൾഡിൻ്റെ. ഇപ്പം ഗോൾഡിൻ്റെ ഒക്കെ ട്രെൻഡ് കംപ്ലീറ്റ്ലി മാറി. ഇപ്പം എല്ലാവരും എന്തിലേക്ക് തിരിയാണ്, പക്ക ഫാഷനിലേക്ക്. ഫാഷൻ മീൻസ് ഫാൻസി ഐറ്റംസിലേക്ക് അല്ലേ. അപ്പം എന്താ പറയുക, നമുക്ക് തരം തരങ്ങളെ മാറ്റി മാറ്റി ഇടും ചെയ്യാം, വലിയ കുഴപ്പമില്ല, റേഞ്ചും ചെറിയ കുഞ്ഞു റേഞ്ചിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. സ്വർണ്ണത്തിനാണിപ്പോൾ വില എടുക്കാനും പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടേസ്റ്റ് കുറച്ചും കൂടി ഫാൻസി സാധനങ്ങളിൽ ഒതുക്കുന്നതായിരിക്കും ഭർത്താക്കന്മാർക്കും കുറച്ചും കൂടി ഉപകാരം ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഓർണമെൻറ്റ്സിനെ കുറിച്ച് അല്ലേ ഭയങ്കര കൂടുതൽ കൺസേൺഡ് ആയിരിക്കും, ഇയർ റിംഗ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കരുത്തുള്ള കുറച്ച് കുറച്ച് ഓർണമെൻറ്റ്സ് അതും പലതും പല സ്ഥലത്തു നിന്ന് അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് വാങ്ങിച്ച കളക്ഷൻസാണ്. ഇത് ഒരു എന്താ പറയുക ലൂപ്പാണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നോർത്തിലാണ്. നോർത്തിൽ നമ്മൾ ഓരോ കാര്യത്തിനും പോയ സമയത്ത് കണ്ടോ ണ്ടല്ലോ ഇത് ചില നമ്മൾ സാരീസ് നമ്മൾ പാർട്ടി വെയർ സാരീസൊക്കെ ഇടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു മാല വലിയ മറ്റേ ടൈപ്പ് മാല ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ നിർബന്ധമില്ല. കാരണം ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല റിച്ച് ലുക്കായിരിക്കും. പിന്നെ നമ്മളിത് വേറൊരു ഒരു ജ്വല്ലറിക്ക് നമ്മൾ തിരിയേണ്ടതാണ്. മറ്റേതെല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ ആകെക്കൂടി എന്താ പറയുക കുറച്ച് ഗാംഭീര്യം കുറച്ച് ഓവറായിപ്പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും സിമ്പിൾ വേണം, എന്നാൽ കുറച്ച് റിച്ച്നെസ്സും അതിൻ്റെ ഉള്ളിൽ വേണം. അപ്പം ഇത് എൻ്റെ ഒരു കളക്ഷനാണ്. ഇത് അധികവും നമ്മൾ ഞാൻ അധികം യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വല്ല പട്ടിയാല ടൈപ്പ് ടോപ്സൊക്കെ ഇടുകയാണെങ്കിൽ ചുരിദാറൊക്കെ ഇടുകയാണെങ്കിൽ ആ ടൈപ്പിലൊക്കെയാണ് അധികം ഈ ടൈപ്പ് കമ്മലുകൾ ഓടുന്നത്. പിന്നെ ഉള്ളത് ഇതാ കണ്ടല്ലോ അല്ലേ, ജിംകി. നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ജിംകി എന്ന് പറയുന്നത്, ചുംക. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എറണാകുളം ഗുഡ്വിൽ കളക്ഷൻസ് എന്ന് വാങ്ങിച്ചാണ്.
ഇതിന് അത്യാവശ്യം അന്ന് കുറച്ച് റേറ്റ് ഉണ്ട്. വേറെ കാര്യം ഇത് ഈ ഇത്രയും നല്ല ഇതിൻ്റെ താഴെ ഒരു തട്ടും കൂടി ഉണ്ട്. അതിൻ്റെ ഭംഗി അന്ന് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പം ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഇത് ഒഴിവാക്കാനും തോന്നിയില്ല. പക്ഷെ ഇതിൻ്റെ തട്ട് ഞാൻ മെല്ലെ അടിയിൽ നിന്ന് എടുത്ത് മാറ്റി, കാരണം ഇത്ര ലെങ്ത് വരും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു, ഇത് മാത്രം ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അടിയിട്ട് ഇത് എടുത്ത് മാറ്റിയിട്ട് നോർമൽ സ്റ്റെഡായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന കമ്മലാണ്. ഇതൊക്കെ ഞാൻ അധികവും നമ്മൾ എന്താ പറയുക, മെയിൻലി ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഫുൾ സെറ്റായിട്ട് ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഇത് മാറ്റിയാൽ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ അമ്പലത്തിലേക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഫംഗ്ഷൻസ് സെറ്റും മുണ്ടൊക്കെ ഇടുമ്പോൾ ഇങ്ങനത്തെ നല്ല ക്ലാസ് ലുക്കായിരിക്കും. പിന്നെയുള്ളത് ഇതൊക്കെ പിന്നെ എന്താ പറയുക, നോർമലായിട്ടുള്ള കാര്യങ്ങൾ, വലിയ റേറ്റും വരുന്നത് ഒക്കെ ഏകദേശം ഒരു 120 റേഞ്ചിൽ വരുന്ന കമ്മലുകളാണ് ഇത്. എന്താ ഇത്, ഇതൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. മറ്റേ വൈറ്റ് പേൾസും മറ്റേ വൈൻ ഷെയ്ഡ് കളർ സ്റ്റോണും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഇയറിങ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു എന്താ പറയുക ഒരു ഓർണമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട. കുറേ കമ്മലും കൂടി ഇട്ട് മാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക കുറച്ച് ഓവറായി പോകും. അപ്പം ഇങ്ങനത്തെ ഒരു കമ്മലും സിമ്പിളായിട്ടുള്ള എന്താ പറയുക ചെയിൻ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി ചെയിൻ ഇല്ലെങ്കിൽ അതാ കുറച്ചും കൂടി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ അധികം ഫോക്കസ് ചെയ്യുന്നത് ഇയറിങ്സിനാണ്. അപ്പം വലിയ ഇയറിങ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാക്കിയെല്ലാ അതായത് വള അതിനൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇതും അതുപോലെ ഒരു നോർത്ത് ഡൽഹി പോയപ്പോൾ വാങ്ങിച്ചൊരു കമ്പലാണിത്. ഇതും അത്യാവശ്യം നോർത്ത് നമുക്ക് എന്താ പറയുക പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതിൻ്റെ ഇത് മാട്ടി ഇതൊക്കെ നമുക്ക് ഇട്ട്, പക്ഷെ ഇതൊന്നും നമ്മളിപ്പോൾ ഇടാറില്ല. വേണമെങ്കിൽ കുറച്ച് നമുക്ക് ഗ്രാൻഡാക്കാം. ഇത് ഗ്രാൻഡാക്കി കഴിഞ്ഞാൽ എന്താ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പിന്നെ നമ്മൾ വേറൊരു ഓർണമെൻറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ എന്താ പറയുക ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇത് ലക്നൗ എന്ന് വാങ്ങിച്ചാണ്. ഫുൾ എന്താ പറയുക സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല, ഇതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ത്രെഡ് ഉണ്ടായിരുന്നു. ഞാൻ അതിനൊക്കെ എന്താ പറയുക എൻ്റെ കുറച്ച് മരാമത്ത് പണികളൊക്കെ ഞാൻ ഈ കമ്മലുകളിൽ ചെയ്യും. എനിക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വാങ്ങിക്കും, അടിയിൽ വേറെ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഒഴിവാക്കും. ഇത് ഇതിൻ്റെ അടിയിൽ ഫുള്ള് കളേർഡായിട്ടുള്ള ത്രെഡ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നി അയ്യോ എനിക്കത് ചേരില്ല എന്നുള്ളത് തോന്നിയപ്പോലെ എല്ലാ കമ്മലും എല്ലാവർക്കും ഒരേപോലെ ചേർന്നോളണം എന്നില്ല. അപ്പം എന്ത് ചെയ്തു, ഞാൻ ഇതിൻ്റെ അടിയിലത്തെ സംഭവങ്ങളായിട്ട് വെട്ടിക്കളഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെയായി അവർ കുറച്ചും കൂടി അങ്ങിയിട്ടാണ്. ഈ കമ്മലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കോഴിക്കോട് ചേ കൊച്ചിയിലുള്ള ലുലു മാള് അല്ലേ, ലുലു മാള് തുടങ്ങിയ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചു തന്ന കമ്മലാണിത്. വല്ലപ്പോഴും എങ്ങനത്തെ കമ്മലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പച്ചക്കമ്മൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, അതേപോലെ നല്ല ഇടാനും നല്ല എന്താ പറയുക നല്ല ലുക്കാണ്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു നമ്മളെ ചില ഡ്രസ് ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഇട്ടാൽ നമുക്കൊരു കോൺഫിഡൻസ് ഫീലും, യെസ് ഐ എം ഓക്കെ. ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന കുറച്ച് ജ്വല്ലറിയിൽ വരുത്തതാണ് ഇത്. ഇതെൻ്റെ വേറൊരു കമ്മൽ. ഇതൊക്കെ ഞാൻ ഈ കമ്മലിലൊക്കെ വലിപ്പം ഉണ്ടെങ്കിലും ഇതൊന്നും വലിയ റേറ്റ് വരുന്നില്ല. ഒക്കെ ഒരു 120-180 ആ റേഞ്ചിൽ വരുന്ന കമ്മലാണ്. പക്ഷെ ഇതിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സാരീസിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇടുമ്പം ഞാൻ പറഞ്ഞേ പിന്നെ നമ്മൾ വേറൊരു ജ്വല്ലറീനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് നിൽക്കും ചെയ്യും. പിന്നെ നമുക്ക് എന്താ പറയുക വേറെ മാല വള എന്നുള്ള ഇതിലേക്ക് പോകണ്ട. കാരണം അതൊക്കെ മാറി കുറേ വള ഇട്ട് നടക്കുക അല്ലെങ്കിൽ വളയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കമ്മലുകളൊക്കെ സിമ്പിളാക്കുക. ആ രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഫാഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ അടുത്ത ഫേവറേറ്റ് കമ്മലാണ്. ഞങ്ങൾ ലക്ഷ്മി ഇമേജൊക്കെ വെച്ചിട്ടുള്ള കമ്മൽ, ബ്ലൂ ബീഡ്സൊക്കെ വെച്ചിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഈ കോവിഡ് കാരണം ഒരുപാട് ഫങ്ഷൻസ് മിസ്സായി. അതിനൊക്കെ വേണ്ടി ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചേക്കുന്ന കമ്മലുകളായിരുന്നു ഇത് പോയി. പിന്നെ വരുന്നുണ്ട് കുറേ ജുംക്കയുടെ പല കളക്ഷൻസും ഉണ്ട്. കാരണം ജുംക്ക ഞാൻ പറഞ്ഞു അല്ലേ, പെൺകുട്ടിയൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ മലയാളീസിനൊക്കെ ജുംക്ക ജിംക്കിനോട് കുറച്ചും കൂടി എന്താ പറയുക ഒരു ഇഷ്ടം കൂടുതലാണ്. അപ്പം അങ്ങനത്തേൽ ജിംക്കി കളക്ഷൻസ് കുറച്ച് നല്ലോണമുണ്ട്. ഇതാ ഇതും ഒരു ടൈപ്പ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേൽഭാഗം അല്ലെ, അത് ചെറിയ കുഞ്ഞ് സ്റ്റെഡാണ്. അതും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിൻലി താഴത്തെ ആ കൊടക്കയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി പറ്റി നിൽക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ആ ഗോൾഡൻ കളറുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ. വേറൊന്നാണ് ഗെയിം ചുംക്ക ലോട്ടസ് വെച്ചിട്ടുള്ള. ഇത് നിങ്ങൾ കണ്ടിട്ടോ, ഞാൻ എൻ്റെ ഓരോ ഏതോ ഒരു വീഡിയോയിലൊക്കെ ഞാനിത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഇടുക അല്ലാതെ വേറൊരു ഓപ്ഷനില്ല.
ഇതും ഇതേപോലെ തന്നെ ഇതിൻ്റെ ഭംഗിയും ഈ ജുംകയുടെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ പെയിൻറ്റിങ് ആ ഒരു സ്റ്റൈലൊക്കെ കണ്ടിട്ട് എടുത്തതാണ്. പിന്നെ ഇതിന് പിന്നെയും എനിക്ക് തോന്നുന്നു ഒരു 220 സംതിങ് റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഇപ്പം നല്ല ഭംഗിയാണ്. ഇത് സിമ്പിളായിട്ടുള്ള വേറൊരു ജുംകി. ഇത് എന്താ പറയുക, ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല, അതാണ് സത്യാവസ്ഥ. കാരണം ഇത് ഭയങ്കര വെയിറ്റാണ്. ഇത് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പേടി എൻ്റെ ചെവി എൻ്റെ ഓട്ട കാതിൻ്റെ ഓട്ട വലുതായി പോകുമെന്നൊരു പേടി. കാരണം ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷേ ഞാനിതെന്നും എവിടെയും പോകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെച്ച് നോക്കും, ഭംഗിയുണ്ട് ആ ഭംഗിയുണ്ട്. പക്ഷേ ഇട്ടാൻ പേടിയാണ്, കനമുണ്ട്. അപ്പോൾ എന്നോട് എനിക്ക് പറയാനുള്ളത് വാങ്ങിക്കുമ്പോൾ കനമില്ലാത്തത് വാങ്ങിക്കണം കേട്ടോ. കാരണം കനമുള്ളത് ഇപ്പോൾ വാങ്ങിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ ഭംഗിയിലൊക്കെ കൊണ്ടുവരക്കാം. കുറച്ച് ഞാൻ ചെവി കമ്മലിടാൻ ഓട്ട വലിയ ഓട്ടയായിരിക്കും. ഇതൊക്കെ ഇതേപോലെ തന്നെ വരുന്ന കുറച്ച് എന്താ പറയുക കളക്ഷൻസാണ്. കുറച്ചെല്ലാം കുറച്ച് ഹെവി ടൈപ്പുള്ളതാണ് കമ്മലുകൾ. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫംഗ്ഷന് വേണ്ടിയിട്ട് കണ്ടമാനം ഓർണമെൻറ്റ്സിൽ സ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഉള്ളത് നമ്മൾ കുറച്ച് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ എൻ്റെ ഒരുപാട് കാലത്തെ കളക്ഷൻസാണ്. കാരണം ഓർണമെൻറ്റ്സ് വലിയ കമ്മലുകളൊന്നും ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ വേറൊരാളിടുന്ന കണ്ടിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാൻ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് അതൊരു സൂട്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം ഇങ്ങനത്തെ കുറച്ച് കമ്മല്, അതായത് സ്റ്റാൻഡേർഡായിട്ട് കുറച്ച് ഏവർക്കും ചേരുന്ന കുറച്ച് ടൈപ്പ് കമ്മലുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ അയ്യോ ഇതൊക്കെ പഴയ മോഡലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. കാരണം നമ്മൾ നമുക്കും കൂടി സൂട്ടാവുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ അല്ലേ. വേറൊരാൾ കുറച്ച് മറ്റേ ടൈപ്പ് ഭയങ്കര ഇത്രത്തെ ഇറക്കുള്ള കാര്യമായിട്ട് നമുക്ക് ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ അതാണ് ഫാഷൻ എന്ന് ചിന്തിക്കുന്നതാണ് നമ്മളുടെ തെറ്റ്. കാരണം ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളും കൂടി കുറച്ച് തീരുമാനിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഞാനൊരു രീതിയിൽ നടക്കുന്നു, എൻ്റെ ഒരു ഞാൻ ചിലപ്പോൾ ഒരു കുഞ്ഞി കമ്മലൊക്കെ ഇട്ട്, അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഈ കമ്മൽ ഇഷ്ടമില്ല, ഇത് പുതിയ കമ്മലാട്ടോ. ചിലപ്പം ഇത് നമ്മുടെ സ്വന്തം കോട്ടക്കൽ ടൗണിൽ നിന്ന് വാങ്ങിച്ചൊരു കമ്മലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വെറൈറ്റി തോന്നിയതുകൊണ്ട് ഞാനിത് എടുത്തതാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, വെറും 70 രൂപ ഈ കമ്മലിനുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, കമ്മലുകൾ നമ്മൾ എനിക്ക് വേറെ ആളുടെ ഇത് ഞാനും കൂടി ഇട്ടാൽ ചേരുമോ ഇല്ലേ. ശരിയാണ്, നമുക്കെല്ലാം ഒരേപോലെ ചേർന്നോളാം. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ചേരുന്ന ടൈപ്പ് കുറച്ച് കമ്മലിനെ വളരെ ട്രെൻഡി ആയിട്ട് കൊണ്ടു നടക്കാം. അതിനാണ് നമ്മൾ ഡ്രസ്സിങ്ങും പ്ലസ് ജ്വല്ലറിയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നേരത്തെ കാണിച്ചതിൻ്റെ എൻറ്റയർലി എന്താ പറയുക, ഇത് നേരത്തെ ഈ ഒരു കമ്മൽ കാണിച്ചില്ല. ഇതിൻ്റെ ഒരു അനിയനോ ഏട്ടനൊക്കെ ആയിട്ട് വരുമായിരിക്കും ഇത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൾട്ടി കളേർഡാണ്. സെയിം കേസ് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെയും കൂടി നമുക്കിത് പോവും. മാത്രമല്ല ഇത് പാർട്ടി വെയറായിട്ട് ചുരിദാറിൻ്റെ കൂടെയാണെങ്കിലും സാരീസിൻ്റെ കൂടെയാണെങ്കിലും ഈവൻ സെറ്റുമുണ്ടിൻ്റെ കൂടെയും കൂടി ഇത് ഭയങ്കര ലുക്കാണ്. കാരണം നമ്മൾ പക്കാ ട്രഡീഷണിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊരു ഫാഷൻ ടൈപ്പിന് ട്രെൻഡി ആയിട്ടും പോവും. ജിമ്മിക്കൊക്കെ ഇടുമ്പോൾ ഒരു കുറച്ചും കൂടി ഒരു നാടൻ ലുക്കിലേക്ക് വരും. ഇത് ഇങ്ങനത്തെ ഇടുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക ട്രെൻഡിനനുസരിച്ച് പോകുന്ന കുറച്ചും കൂടി ഒരു ഫാഷൻ ടൈപ്പിലേക്ക് ഇത് വരും. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കമ്മലാണ്. ഇതെടുത്ത് കാണിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, സെറ്റെല്ലാം വെച്ചിരിക്കുകയാണ്. ഇതിലൊന്നതാ, ഇതൊക്കെ സിൽവർ ആൻറ്റിക് ഇതിൽ കണക്ക് വരുന്നതാണ്. സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞേ അത്യാവശ്യം നല്ല എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലാസ് ലുക്കുള്ള ടൈപ്പ് കമ്മലാണ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെ ഇടാം. നമ്മളിപ്പോൾ ഗോൾഡിലേക്ക് തന്നെ അല്ല, നമ്മളിപ്പോൾ ഒരു യൂഷ്വലി ഇപ്പോൾ എല്ലാവരും കല്യാണത്തിന് തന്നെ പട്ട് സാരി എന്നുള്ളൊരു കോൺസെപ്റ്റിന് മാറി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ വളരെയധികം എന്താ പറയുക ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ഇത് ഇതിൻ്റെ ഒരു വെറൈറ്റിയിൽ വേറെ ഷെയ്ഡിൽ വരുന്നതാണ് എൻ്റെ ഇതാ ഈ ഒരു കമ്മൽ. പീകോക്ക് വെച്ചിട്ട് ഇതേപോലെ തന്നെ പിങ്ക് ആൻഡ് റെഡ് സ്റ്റോൺ പിങ്ക് ആൻഡ് ഗ്രീൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള കമ്മൽ. ഇതും നല്ല എന്താ പറയുക നല്ല ഭംഗി അത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ. പിന്നെ ജിംകീസ് എൻ്റെ വേറെ വേർഷൻസ് ആണ്, മിറർ ജിംകി വരുന്നത്. പിന്നെ അതേപോലെ ഇതാ വേറെ ബ്ലാക്ക് ബീഡ്സ് വെച്ച സിമ്പിളായിട്ടുള്ള വേറെ ഒരു കുഞ്ഞി ജിംകി. പിന്നെ നമ്മുടെ മയിലമ്മയുടെ തലയുള്ള ജിംകി. ഇതിനേക്കാളൊക്കെ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ജിംകി ഇതാ ഇതാണ് കേട്ടോ. കുറച്ചും കൂടി എന്താ പറയുക കുറച്ച് എന്തോ എനിക്കതിലൊരു പ്രത്യേകത തോന്നി. വലിയ ഒരുപാട് തൂക്കലും അങ്ങനെ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതെന്താ വെച്ചാൽ നമുക്ക് എന്തിന് ഈവൻ നോർമൽ ചുരിദാറിൻ്റെ കൂടെ ഇട്ടാൽ അത് നല്ല ഭംഗിയാണ്. പിന്നെ വരുന്നതാണ് ഇത് ടെറാക്കോട്ടയാണ്. ഇതൊക്കെ വെച്ചാൽ ഞാൻ എന്തെങ്കിലും നമ്മൾ ഉണ്ടാവുമല്ലോ ഷോപ്പിലൊരു വിറ്റഴിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോഴാണ് അധികം ഞാൻ എന്താ പറയുക കമ്മൽ വാങ്ങാൻ ഇറങ്ങുക. കാരണം എന്താ വെച്ചാൽ അപ്പോൾ വാങ്ങിച്ചാലേ മുതലാവുള്ളൂ. മറ്റേത് നമ്മളിതിൻ്റെ ഫുൾ റേറ്റും കൊടുത്ത് വാങ്ങിച്ചാൽ നമ്മളെ കീശ കാലിയും. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓഫർ അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ പൂരം
ഇങ്ങനത്തെ സംഭവമൊക്കെ വരുമ്പോഴാണ് ഞാൻ കഴിയുന്നതും കമ്മലുകൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം വലിയ റേറ്റ് ബഡ്ജറ്റ് കുറഞ്ഞ രീതി. പിന്നെ ഇതാ ഈ ഒരു ബ്ലൂ, ഞാൻ ഇതിൻ്റെ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ ഒരു ബ്ലൂ ഡാർക്ക് കം ലൈറ്റ് ബ്ലൂ വരുന്ന ഈ ഒരു സംഭവം നല്ല ഭംഗിയത്. അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഫേസിന് തന്നെ ഒരു ഗ്ലോ കിട്ടും ഇങ്ങനത്തെ കുറച്ച് സ്റ്റോണി ടൈപ്പിലെ കമ്മലുകൾ ഇട്ട്. എന്നാൽ വലിയൊരു സംഭവം അല്ലതാണ് ഇതും. ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ടൈപ്പുള്ള ഒരു ചുമക്കിയാണ് ഇതും. നമുക്കിതേപോലെ തന്നെ എന്തിൻ്റെയും കൂടെ ഏത് ചില എന്തിൻ്റെയും കൂടെ ഈവൻ നോർമൽ സൽവാർ സൂട്ടിൻ്റെ കൂടെ ആണെങ്കിലും ഇടാം. ഒക്കേഷൻ അനുസരിച്ച് നമുക്കിതിടാം, കുഴപ്പമൊന്നുമില്ലാത്തതാണ്. പിന്നെയാണ് ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു കമ്മൽ. ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ഇതുവരെ എന്താ പറയുക ഇടാനുള്ളൊരു അവസരം ദൈവമേ ഇനി എന്ന് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. കണ്ടോ, ഇന്നങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെവിയിൽ ഇങ്ങനെ പറ്റിക്കിടക്കും. ഈ ഒരു സംഭവം മാത്രം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ളു. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതൊന്നും വലിയ റേറ്റുള്ള കമ്മലല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും എന്താ പറയുക ഒരുപാട് റേറ്റിൻ്റെ പുറകെ പോവാറില്ല. ഇതൊക്കെ പൊതുവെ കോമൺ ആയിട്ടുള്ള കമ്മലുകൾ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇങ്ങനത്തെ സിമ്പിൾ കമ്മലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ അന്ന് വാങ്ങിച്ചതിനൊക്കെ എത്ര, വെറും 30 രൂപയുള്ളു ഈ കമ്മലിനൊക്കെ ഉള്ളത്. വെറും 30 രൂപയാണ് ഈ കമ്മലൊക്കെ. ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം അല്ലാതെ അതേപോലെ ഇത് ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഗ്രേ സ്റ്റോൺ വിത്ത് ബ്ലാക്ക്. നോർമൽ വൈറ്റ് സ്റ്റോൺസും പിന്നെ ഗോൾഡൻ സ്റ്റോൺസും അങ്ങനത്തെയൊക്കെയാണ് വരാറ്. ഇത് ഗ്രേ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനാണ്. ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ആ മുഖത്തിനല്ലേ. ഇനിയില്ലേ, അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഡാംഗ്ലേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നോർമലായിട്ടുള്ള. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഇതാ ഈ ഒരു ടൈപ്പ് കമ്മലുകൾ. ഇത് വെച്ചാൽ ഇടാൻ കുറച്ച് പണിയാണ്. ഇത് കംപ്ലീറ്റ് ലൂപ്പാക്കി ഇട്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഇത് മാത്രം ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നല്ല ഭംഗിയാണ് ഇത് ഇടാൻ, ഇടാനും കാണാനും നല്ല ഭംഗിയാണ്. അപ്പം ഇനിയും ഉണ്ട്, പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കാം. പിന്നെ ഉള്ള ഇത് നിറച്ചും എന്താ വെച്ചാൽ നിറച്ചും ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതാണ്. ഇത് ഫുള്ള് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. അതായത് നമ്മുടെ സിൽവർ ഷെയ്ഡ് വരുന്ന, ഓക്സിഡൈസ് സിൽവർ ഷെയ്ഡിൽ വരുന്ന ഒരു കമ്മലുകളാണ് മൊത്തം ഉള്ളത്. ഇതൊക്കെ നിർത്ത് കാണിച്ച് നിങ്ങൾക്ക് കാണിച്ചിട്ട് നിന്നാൽ ഒരുപാട് നേരത്തെ പണിയായിരിക്കും. അപ്പം ഈ കമ്മലുകളൊക്കെ നമ്മൾ ഇതൊക്കെ ഞാൻ ഓരോന്നും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ അസൈൻ ചെയ്തിരിക്കും. അപ്പം എടുക്കുമ്പം വലിയ ബുദ്ധിമുട്ടും നമുക്ക് വരില്ല. ഇതാകുമ്പോൾ സ്റ്റോണും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റോൺ പോയി അല്ലെങ്കിൽ അങ്ങനെയായി എന്നുള്ളതിൽ എടുക്കുമ്പോൾ മാത്രം കുറച്ചൊന്ന് സൂക്ഷിച്ചിട്ട് മെല്ലെ അല്ലേ. പിന്നെ ഇങ്ങനെ ഇഷ്ടമുള്ള ഇതിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരെന്ത് ചെയ്യും, ഏത് സാധനം എടുക്കുമ്പോൾ കുറച്ചാൽ ഇരുന്ന് കെടുക്കുക. അപ്പം അതേപോലെ തന്നെ വലിയ ഇഷ്യൂസൊന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഇതിൽ മൊത്തം ഉള്ളത് നമ്മുടെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്. ഇതൊന്നും ഒന്നുമില്ല, അതൊക്കെ വെറും എന്താ പറയുക അയ്യോ ഒരു പിന്നെ പിടിക്കുന്ന പോലും കനമില്ല. ഇതൊക്കെ വെറും എനിക്കൊന്ന് 10 രൂപയ്ക്ക് എങ്ങാണ്ട് ഞാൻ വാങ്ങിച്ച കമ്മലാണ്. കണ്ട അടങ്ങി നിൽക്കുന്നില്ല, അടിപൊളിയല്ലേ. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ വെസ്റ്റേൺ വെയറിൻ്റെ കൂടിയൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി ലുക്കാണ്. ഇതിലൊക്കെ ഭംഗിയുണ്ടാവും. ഇനിയുള്ളതാണ് സംഭവമായിട്ടുള്ള കാര്യങ്ങൾ, ഇതാ ഈ കമ്മലുകൾ. ഇപ്പം നമ്മൾ ഇതൊന്നും നമുക്ക് ചിലപ്പം നമ്മൾ ഓഫീസ് വർക്കിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പം ഇതൊക്കെ ഇട്ട് നമ്മൾ ഓഫീസിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കില്ല ഈ നമുക്കെന്താ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ ഇത്രയും വലിയ കമ്മലൊക്കെ ഇട്ട് നമ്മൾ ഓഫീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജോലി ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ ഇതൊക്കെ ഇട്ട് പോകുക. അതൊരു സുഖമുള്ള പരിപാടി അല്ലേ. ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞാൽ അത് ഒരു സുഖമുള്ള പരിപാടികളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ഒക്കേഷൻസ് സാരി ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും നമുക്ക് കുറച്ചൊരു എലഗൻ്റായിട്ട് പോകാൻ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കളക്ഷൻസ് മാറ്റി വയ്ക്കും. അപ്പം ഞാൻ അതേപോലെ തന്നെ നമ്മൾ സാരി യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ചിലപ്പം ഈ കമ്മലുകളൊക്കെ ഇടുകയെന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ്. ഇപ്പോൾ വലിയ ജിമ്മിക്കൊക്കെ ഇട്ട് നമുക്ക് പണിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് അല്ലേ തലയ്ക്ക് പണിയാണെന്ന് പറയും. അപ്പം ഞാൻ ഇതൊക്കെ എൻ്റെ അതിന് വരുന്ന കുഞ്ഞി കളക്ഷൻസ് ആണ്. അതിനായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കളക്ഷൻ ഒക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മിനിറ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഈ വലിയ സംഭവം ഇങ്ങനത്തെ കമ്മലോട്ട് നമുക്ക് ഓഫീസിലോക്കും അങ്ങനത്തെ നമ്മുടെ ജോലി സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ എൻ്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അതിനായിട്ട് കുറച്ച് കമ്മലുകൾ മാറ്റി വയ്ക്കും. മാറ്റി വെച്ചാൽ സിമ്പിളായിട്ടുള്ള കമ്മലുകൾ മാറ്റി വയ്ക്കും. അപ്പോൾ അതിൽ വരുന്നതാണ് ഒന്നിതാ ഇത്, ഇങ്ങനത്തെ സിമ്പിൾ സ്റ്റോൺസ് ആയിട്ടുള്ള സ്റ്റെഡും കാര്യങ്ങളും. ഇതും ഇതേപോലെ തന്നെ നമ്മൾ ആ സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകതയും കാര്യങ്ങളും നല്ല ഷൈനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനും അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഷൈനിങ്നെസ് കിട്ടും. നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി സുന്ദരിയെന്ന് നമുക്ക് സ്വയം തോന്നും.
അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതിൻ്റെ കുറച്ച് കളർ ചേഞ്ചസ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പിങ്ക് പീച്ച് ഷെയ്ഡ് ഉണ്ട്, അതേപോലെ ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഇവിടെ പിന്നെ ഉണ്ടല്ലോ ഒരു പിങ്കും കാര്യങ്ങളൊക്കെ. ഇതാ കണ്ണ് കാണുന്നില്ല, കമ്മലുകളുടെ ലോകത്ത് എനിക്ക് കണ്ണ് കാണാതെ. ഇതാ പിങ്ക്. ഇതൊക്കെ നോർമൽ ജോലിക്ക് പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പുറത്ത് ഇങ്ങനത്തെ ഫംഗ്ഷൻസും വേണമെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ പിന്നെ എനിക്കൊന്ന് 180 റേഞ്ചിൽ വരുന്ന കമ്മലാണ് ഇതൊക്കെ. കാരണം ഇതിൻ്റെ സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകത കാരണം അങ്ങനെയാണ്, ഇതിന് ഇത് കുറച്ച് റേറ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതല്ല, ഈ സംഭവങ്ങളാണ്. ഈ കമ്മൽ പറഞ്ഞാൽ, ഈ കമ്മലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറും 10 രൂപ മുതൽക്ക് 20 രൂപ വരെയുള്ള കമ്മലുകൾ മാത്രമാണത്. 10 to 20. ഡാ ഇതൊക്കെ 10 രൂപയുടെ കമ്മലാണ്. 10 രൂപയുടെ കമ്മല അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിതിപ്പോൾ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ഇല്ലേ, കളർ മാത്രമേ നമ്മളിവിടെ നിൽക്കുന്നുള്ളൂ. 10 രൂപയുടെ കമ്മലുകളാ ഇങ്ങനത്തെ ഡാംഗ്ലേഴ്സ്, വെറും 10 രൂപ. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്ക് മാറ്റി മാറ്റി ഇടുകയും ചെയ്യാം. അതേപോലെ തന്നെ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്, സിമ്പിളാണ്. എന്നാൽ ഒരു ലുക്ക് ഉള്ളതും ഇതാ. ഇതിന് എനിക്ക് തോന്നുന്നു 15 രൂപ എങ്ങാണ്ടുമാണ് തോന്നുന്നത്. 15 രൂപ, 20 രൂപയൊന്നുമില്ല, 15 രൂപ എങ്ങാണ്ടും വരുന്നതാണ് ഇത്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട്, ഗ്രീൻ. പിന്നെ ഇതാ ഇത്, ഇത് 10 രൂപയാണ്. ഇങ്ങനത്തെ കമ്മലുകൾ ഇതൊക്കെ വലിയൊരു സിമ്പിളായതുകൊണ്ട് നമുക്ക് പോയാലും വലിയ ലെങ്ത് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയൊരു ഷോ കാണുമ്പോൾ ഇട്ടാലും വലിയ കുറച്ച് സിമ്പിളായിട്ടുള്ള കമ്മലാണ്. അപ്പോൾ നമുക്ക് ഡെലിവറി ആയിട്ട് യൂസ് ചെയ്താലും വലിയൊരു ആക്ഷേപം ഉണ്ടാവില്ല. അത് സംഭവങ്ങൾ വെറും 10 രൂപ. അപ്പോൾ ഇതാണ് എൻ്റെ കമ്മൽ കളക്ഷൻസ്. ഇത് നമ്മൾ ഓഫീസ് വെയറും കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കമ്മല്, അതും എക്സ്പെൻസീവ് അല്ല. അത് ഞാൻ അത് മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഇത്രയും എന്താ പറയുക, അല്ലാതെ എൻ്റെ കമ്മലുകളുടെ ഒരു പ്രദർശനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഞാൻ പറഞ്ഞേ ഈ കമ്മലുകളൊക്കെ കൊല്ലങ്ങൾ പഴക്കമുള്ള കമ്മൽ, ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ച കമ്മലുകളും ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കല്യാണത്തിന് മുന്നേ ഉള്ളതും, കല്യാണം കഴിച്ച ഉടനെ ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നതും, ഞാൻ വാങ്ങിച്ചു തന്നതും, ഗിഫ്റ്റ് കിട്ടിയത്, അങ്ങനത്തെ ഒരുപാട് കമ്മലുകൾ ഇതിലുണ്ട്. പക്ഷേ ഈ കമ്മലുകളുടെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതൊക്കെ കുറച്ച് പഴക്കമുള്ളതാണെങ്കിൽ നമ്മളിങ്ങനെ സൂക്ഷിച്ചും കണ്ടും കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഒക്കേഷൻസിന് വരുമ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ കമ്മലുകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മളാണ് നമ്മളുടെ സ്റ്റൈൽ തീരുമാനിക്കുന്നത്, അല്ലാതെ വേറൊരാളല്ല. നമ്മൾ നമ്മളുടെ സ്റ്റൈൽ തീരുമാനിക്കുന്ന, എനിക്ക് ഞാൻ എങ്ങനെ നിൽക്കണം അല്ലെങ്കിൽ എൻ്റെ വേ ഓഫ് സ്റ്റൈൽ എന്താണെന്നുള്ളത് ഞാൻ ആ തീരുമാനിക്കേണ്ടത്. അപ്പം അത് അയ്യോ വേറൊരാൾ അങ്ങനെ കണ്ടു, അയ്യോ ഞാൻ ഇങ്ങനെ എനിക്കിതൊന്നും വാങ്ങിക്കാൻ, അല്ലെ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, അല്ലെ എനിക്ക് ഇത് ടേസ്റ്റ് ചെയ്യോ, അങ്ങനെയല്ല. അപ്പം നിങ്ങൾക്കൊരു കുഞ്ഞ് നിങ്ങളുടെ കയ്യിലൊരു കളക്ഷൻ ഉണ്ടോ, അത് നിങ്ങൾ എത്ര ഭംഗിയായിട്ട് ഉടുക്കുന്നു, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള അറ്റയേഴ്സാണ്. അപ്പോൾ വലിയൊരു കമ്മലിട്ടിട്ട് അതിനനുസരിച്ച് കുറേ വലിയ മാലകളും കുറേ വളകളും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആകെക്കൂടി എന്താ പറയുക, അല്ലെങ്കിൽ എന്താ ഇത്രയ്ക്കും എന്താ പറയുക ഭയങ്കര ഓവറാണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. അപ്പോൾ അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഏതാണോ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളത്, അപ്പോൾ ബാക്കി ഉള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഭയങ്കര സിമ്പിളാക്കുക. അതേപോലെ തന്നെ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് തന്നെ, മീൻസ് സിമ്പിളായിട്ടുള്ള ഇയറിങ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് കുറച്ചും കൂടി ചെയ്യുക. വലിയ നെക്ക് ചെയിനൊക്കെ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്താ ആ നെക്ക് ചെയിനാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫേസ് കുറച്ചും കൂടി സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് നിൽക്കും. നേരെ മറിച്ച് നമ്മൾ കുറച്ചും കൂടി വലിയ കമ്മലുകളും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനത്തെ നെക്ക് ചെയിനും ബാംഗിൾസൊക്കെ കുറച്ച് സിമ്പിളാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് സ്വയം അല്ലേ, നമ്മളെപ്പോഴും ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ കൂടി നമുക്ക് കണ്ണാടീൻ്റെ മുമ്പിൽ ഏതൊരാളും എല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി ഒന്ന് കണ്ണാടീൻ്റെ മുമ്പിൽ നോക്കിയിട്ട് ആഹാ കുഴപ്പമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കാത്തവരാരുമില്ല അല്ലേ. മറ്റുള്ളവർ പറയുന്നതും ആഗ്രഹിക്കുന്നത് തന്നെ, നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഒരുങ്ങി കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് വളയൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് നടക്കുന്നത്. ആരെങ്കിലും കുഴപ്പമില്ല, നല്ല നന്നായി നടക്കുന്നുണ്ടെന്ന് പറയാം അല്ലേ. എന്തായാലും ഉള്ളിൻ്റെ എല്ലാവർക്കും അത് തന്നെയല്ലേ ആഗ്രഹം. പക്ഷേ അത് കുറച്ച് കൂടുതലാവണ്ട, ഉള്ളത് നമ്മൾ സിമ്പിളായിട്ട് അല്ലെങ്കിൽ കുറച്ച് എലഗൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു വേ ഓഫ് മെത്തേഡാണത്. അപ്പോൾ എൻ്റെ ഈ കമ്മലേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ, ഇഷ്ടമായിട്ടുണ്ടോ? അപ്പോൾ ഇത്രയും പറഞ്ഞു വന്നത് എന്തിനാ,
നമ്മൾ സ്റ്റൈലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ട്രെൻഡിന് വേണ്ടിയിട്ട് ഫാഷനു വേണ്ടിയിട്ട് ഒരുപാട് കാശ് ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംഭവം സെറ്റാക്കാം. സോ ദിസ് ഇസ് മൈ സ്റ്റൈൽ. അപ്പോൾ നിങ്ങളുടെ സ്റ്റൈൽ എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കണം. കാരണം നമ്മുടെ കാര്യങ്ങൾ നമ്മളാണ് തീരുമാനിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എന്താ പറയുക, ആണുങ്ങളോടാട്ടോ ലേഡീസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ക്യൂട്ടും സിമ്പിളും ആയിട്ടുള്ള ഗിഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും ചെമ്മി പറയതാ, ഇങ്ങനത്തെ ഒരു കുഞ്ഞു ജ്വല്ലറി ബോക്സ്, ഇങ്ങനത്തെ ഒരു കുഞ്ഞു കിടലും കമ്മലും കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ പുതിയൊരു വിശേഷവുമായിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് താമസിയാതെ തന്നെ കാണാം. ടിൽ ദെൻ, ബൈ ബൈ. സോ ഇറ്റ്സ് വിധു ക്രിഷ്, ഇതും ഒരു വ്ളോഗ്.